ഹായ് ഹലോ, കുടുംബ വിളക്കിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ കുടുംബ വിളക്കിൽ രോഹിത് ശ്രീനിലയത്തേക്ക് എത്തിക്കഴിഞ്ഞു. സിദ്ധാർത്ഥ് പഴയ പണി വീണ്ടും തുടങ്ങുകയാണ്. ഒളിഞ്ഞ നോട്ടം അതൊരു കലയായിട്ട് കൊണ്ടു നടക്കാനാണ് സിദ്ധു തീരുമാനിച്ചിരിക്കുന്നത്. വീണ്ടും ഒളിഞ്ഞു നോക്കി സിദ്ധു പണി വാങ്ങോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതാണ് അറിയേണ്ടത്. അതുമാത്രമല്ല, കേസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തൊക്കെയാണ് കഥയിൽ സംഭവിക്കുന്നത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീട്ടിലേക്ക് രാത്രിയാണ് നമ്മുടെ സുമിത്രയും രോഹിത്തിനെയും കൂട്ടി പ്രതീക്ഷ എത്തുന്നത്. പ്രതീക്ഷയാണ് കൊണ്ടുവരുന്നത്. അപ്പം പ്രതീക്ഷ തന്നെ വീൽചെയറൊക്കെ എടുത്ത് വളരെ കഷ്ടപ്പെട്ട് രോഹിത്തിനെ ആ ഒരു വീൽചെയറിലിരുത്തി അകത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ രോഹിത്തിന് നല്ലപോലെ പെയിൻ എടുക്കുന്നുണ്ട്, പെയിനൊക്കെ ഉണ്ട്. എന്നാലും അകത്തേക്ക് കൊണ്ടുവരുമ്പോൾ അച്ചാച്ചന് ഭയങ്കര സന്തോഷം, നല്ലൊരു വെൽക്കം ഒക്കെ കൊടുക്കുകയാണ്. ശ്രീനിലയത്തേക്ക് മോനെ ഇങ്ങനെ കാണാൻ കഴിഞ്ഞല്ലോ, ഒരുപാട് ഭാഗ്യം. ഇനി നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഇവൻ ആത്മവിശ്വാസമൊക്കെ കൊടുത്ത് ഇവനെ ഓക്കെ ആക്കി എടുക്കും. അപ്പോൾ രോഹിത് തന്നെ പറയുകയാണ്, നിങ്ങളുടെ ഈ സ്നേഹവും സപ്പോർട്ടും ഒക്കെ കാണുമ്പോൾ എനിക്കൊരു ആത്മവിശ്വാസം തോന്നുന്നുണ്ട്, എനിക്ക് എഴുന്നേറ്റ് നടക്കണമെന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ട് എന്ന് പറയണം. അങ്ങനെ അതേസമയം സരസ്വതി ഓടി വന്നിട്ട് ആക്കുകയാണ്, അയ്യോ എൻ്റെ രോഹിത് മോനെ, നീ വീൽചെയറിലാണോ, ഇവിടുന്ന് രണ്ട് കാലേ നടന്നു പോയതാ, നീ ആശുപത്രിയിൽ നിന്ന് വരുമ്പോൾ രണ്ട് കാലേ വരുമെന്ന് വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രകടനം. അപ്പോൾ ഇതെല്ലാം കളിയാക്കലാണെന്ന് മനസ്സിലാവുന്നുണ്ട്. രോഹിത് ഇവിടേക്ക് വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, ആശുപത്രിയിൽ നിന്ന് എല്ലാം ശരിയായിട്ട് ഇങ്ങോട്ട് പോകുന്ന പോരായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ രോഹിത് വന്നതെന്ന് അച്ചച്ചൻ ചോദിക്കുകയാണ്. എനിക്കെന്ത് ബുദ്ധിമുട്ട്, ഇത് എൻ്റെ പേരിലുള്ള വീടല്ലല്ലോ എന്നൊക്കെയുള്ള ഇതും. അങ്ങനെ സരസ്വിന് മറ്റൊരു പണി കൂടി അച്ചച്ചൻ കൊടുത്തിരിക്കുകയാണ്. സരസ്വിൻ്റെയും അച്ചാച്ചൻ്റെയും റൂം രോഹിത്തിനും സുമിത്രയ്ക്കും വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ രോഹിത്തിനെ മുകളിലത്തെ നിലയിലേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, ഇവിടെ താഴെയുള്ള എ സി റൂമാണ്. അപ്പോൾ രോഹിത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ ഏത് സമയം റൂമിൽ തന്നെ കഴിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു നല്ല വിശാലമായ ഒരു റൂം കൊടുക്കുകയാണ് സൗകര്യത്തിന്. അപ്പോൾ വീൽചെയറിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനുള്ള എല്ലാ സൗകര്യവും നോക്കി കൊടുക്കുക. അത് സരസ്വൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ സരസ്വനെ മുകളിലത്തെ ഒരു നിലയിലൊരു റൂമിലേക്ക് മാറ്റുകയാണ്. അവിടെ ഒട്ടും ഞാൻ ഭയങ്കര ഒരു അപമാനമായി പോയി തനിക്ക് കിട്ടിയത് എന്നൊക്കെ ഉള്ള ഒരു ഇതിലാണ് സരസ്വ നിൽക്കുന്നത്. സ്വന്തം റൂം വരെ വിട്ടുകൊടുത്തിരിക്കുക, എൻ്റെ ഭർത്താവ് ഇങ്ങനെ ആയിപ്പോയല്ലോ. അതിന് അച്ചാച്ചനോട് തല്ലും വഴക്കും ഒക്കെ കൂടുന്നുണ്ട്. നിങ്ങൾ എന്നെ ഇങ്ങനെ അപമാനിക്കുകയാണ്, അങ്ങനെയാണ് ഇനി എന്നെ അടുക്കളയ്ക്ക് പോയി കിടക്കാൻ പറയുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള, ഇനി കിടക്കാൻ പറഞ്ഞാൽ നീ കിടക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ നീ ഇവിടെ നിൽക്കണ്ട, അപ്പുറത്ത് എൻ്റെ മോൻ്റെ വീടില്ലേ, അവിടേക്ക് പൊക്കോ എന്നൊക്കെ അച്ചച്ചൻ പറയുകയാണ്. അപ്പോൾ ഉള്ള സൗകര്യത്തിലൊക്കെ അടങ്ങി ഒതുങ്ങി കിടക്കാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ രോഹിത്തിനെ ആ ഒരു റൂമിലൊക്കെ കൊണ്ട് കിടത്തി ആ ജനൽ തുറന്നിടാൻ രോഹിത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ കുറച്ച് ശുദ്ധവായുവൊക്കെ കിട്ടട്ടെ എന്ന് കരുതി ജനൽ തുറന്നിടും. അങ്ങനെ ആ ഒരു ജനലൊക്കെ തുറന്നിട്ട് സുമിത്ര കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് കഞ്ഞിയൊക്കെ എടുക്കാനായിട്ട് പോകും. അപ്പോഴത്തേക്ക് സിദ്ധാർത്ഥ് അപ്പുറത്തെ വീട്ടിലെത്തുകയും ജനൽ തുറക്കുമ്പോൾ തന്നെ കാണുന്നത് ഈ ഒരു റൂമാണ്. രോഹിത് അവിടെ അങ്ങനെ കിടക്കുന്നത് കാണുമ്പോഴത്തേക്ക്, അതായത് വീണ്ടും ഒളിഞ്ഞോട്ടം തുടങ്ങിയിട്ടുണ്ട്, കാണുമ്പോഴത്തേക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അച്ഛൻ്റെയും എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും റൂം ഇവന് കൊടുത്തോ, അച്ഛൻ കൊടുത്തതായിരിക്കും ഇവന്. നീ അധികകാലം ഇവിടെ കിടക്കില്ലടാ, നിന്നെ ഞാൻ ശരിയാക്കും എന്നൊക്കെ ഉള്ള പറച്ചിലും കാര്യങ്ങളും ഒക്കെ അധികം ആയുസ് ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്. അപ്പോൾ പിന്നെ രോഹിത്തിന് കഞ്ഞി നമ്മുടെ സുമിത്ര കോരിക്കൊടുക്കുകയാണ്. കഞ്ഞി കൊണ്ട് കൊടുക്കുമ്പോൾ പഴയ ഒരു ചിന്തയിലേക്ക് സുമിത്ര പോവും. സിദ്ധാർത്ഥത്തുപോലെ പനിച്ചിരുന്നൊരു സമയത്ത് കഞ്ഞി കൊണ്ട് കൊടുക്കുമ്പോൾ അന്ന് ആ കഞ്ഞി തുപ്പിക്കളയുകയും ആ കഞ്ഞി തട്ടിമറിക്കുകയും സുമിത്രയോട് ദേഷ്യപ്പെടുന്നത് കഞ്ഞിക്ക് ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നത്. ഇവിടെ രോഹിത്ത് ഈ കഞ്ഞിക്ക് എന്തൊരു ടേസ്റ്റാണോ, താൻ എന്തുണ്ടാക്കി തന്നാലും അതിനൊക്കെ ഒരു ഭയങ്കര ടേസ്റ്റാണെന്ന് പറയുന്നതൊക്കെ സുമിത്ര അതൊക്കെ പെട്ടെന്ന് ഓർത്തെടുക്കുകയാണ്. ഇനി എന്തായാലും ഈ ഒരു രോഹിത്തോട് ശ്രീനിലയത്തിലേക്ക് എത്തി ശ്രീനിലയത്തിൻ്റെ ആ ഒരു എല്ലാം നല്ല വ്യക്തമായിട്ട് അപ്പുറത്ത് നിന്നുകൊണ്ട് സിദ്ധാർത്ഥത്തിന് കാണാം. ഏത് സമയം അങ്ങോട്ടേക്ക് ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒളിഞ്ഞു നോട്ടം ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്നൊക്കെ ഉള്ളതാണ്. എന്തായാലും അധികം വൈകാതെ തന്നെ ഇപ്പോഴും സിദ്ധാർത്ഥിൻ്റെ മനസ്സിൽ രോഹിത്തിനോടുള്ളൊരു പകയോ വൈരാഗ്യത്തിനോ ഒരു കുറവും വന്നിട്ടില്ല. ഇപ്പോഴും അതിന് ഇങ്ങനെ ആക്കം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും അധികം വൈകാതെ തന്നെ എട്ടിൻ്റെ പണി സിദ്ധാർത്ഥിന് കിട്ടുകയും ചെയ്യും. സുമിത്ര ഇനി ആ കേസുമായിട്ട് മുന്നോട്ട് പോകണം. നാരായണൻ സാറുമായിട്ടുള്ള ഒരു അതിനെക്കുറിച്ച് കൂടുതൽ വിളിച്ച് പറയുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ ആ ഡ്രൈവർമാരെ പൊക്കുന്നതിലേക്കൊക്കെ കാര്യങ്ങൾ എത്തും. എന്തായാലും പ്രതീക്ഷ ആയാലും സഞ്ജനയായാലും പൂജയായാലും ശീതളായാലും എല്ലാവരും രോഹിത്തിനോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുകയും ചെയ്യും. എന്തായാലും സരസ്വതിക്കും അതേപോലെ വേദികയ്ക്കൊക്കെ നെഞ്ചത്തടിച്ച് കരയാനുള്ളൊരു അവസരം കൂടിയാണ് ഇപ്പോൾ സിദ്ധാർത്ഥ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ കേസും കാര്യങ്ങളും ഒക്കെ ഇനി കഥയിലേക്ക് വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് രോഹിത് എഴുന്നേറ്റ് നടക്കുകയും വേണം. എന്തായാലും സിദ്ധാർത്ഥിൻ്റെ ഒളിഞ്ഞോട്ടം അവിടെ അങ്ങനെ നടക്കട്ടെ. ഒളിഞ്ഞു നോക്കി നോക്കി എന്താകും എന്നൊക്കെ ഉള്ളത് നമുക്ക് വഴിയേ അറിയാം. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ കാണാം. അതുവരെ ബൈ.